നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും. കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ചതയം നാളുകാർ മുൻകോപം അധികമുള്ളവരാണെങ്കിലും ശുദ്ധഹൃദയരാണ്. അന്യരോട് അനിഷ്ടകരമായി പെരുമാറാനോ സംസാരിക്കാനോ തയ്യാറാകാത്തവരാണിവർ. അത്തരം അവസരങ്ങൾ സംജാതമായാൽ പോലും സാമാന്യ മര്യാദയുടെ സീമ ലംഘിക്കാൻ തയ്യാറാകില്ല. ഇവരുടെ ഗുണവിശേഷങ്ങൾ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് ആശ്രിത വാത്സല്യം, ഔദാര്യം, പെരുമാറ്റമര്യാദ, സൽക്കാരശീലം എന്നിവയിലൂടെയാണ്. മാർദ്ദവമേറിയ ശരീരം, വിശാലമായ നെറ്റി, ആകർഷകങ്ങളായ കണ്ണുകൾ, സൗമ്യമായ മുഖഭാവം, നീണ്ടുയർന്നു നിൽക്കുന്ന നാസിക, ചെറിയ രീതിയിലുള്ള കുടവയർ, ഔദാര്യപൂർണമായ പെരുമാറ്റം, കർമ്മകുശലത തുടങ്ങിയവയെല്ലാം ഈ നാളുകാരുടെ പൊതുവിലുള്ള സവിശേഷതകളായി കണക്കാക്കാം. പ്രഥമ ദർശനത്തിൽ തന്നെ ഇവർ ഭാഗ്യവാന്മാരാണെന്നോ കുലീന കുടുംബജാതരാണെന്നോ അന്യർക്ക് അനുമാനിക്കാൻ കഴിയും. എല്ലായ്പ്പോഴും സത്യത്തെയും ധർമ്മത്തെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ളതായിരിക്കും ഇവരുടെ സംസാരവും പ്രവൃത്തിയും. ചതയം നാളുകാർ ആദർശനിഷ്ഠരാണെന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ പല ശത്രുക്കളെയും മത്സരങ്ങളെയും ഇവർക്ക് നേരിടേണ്ടതായി വരും. സ്വാർത്ഥലാഭം തീണ്ടാത്തവരും നിഷ്പക്ഷമായും നീതിപൂർവമായും പ്രശ്നങ്ങളെ വീക്ഷിക്കുന്നവരുമായതുകൊണ്ടും പൊതുവെ എല്ലാ രംഗങ്ങളിലും ഇവർക്ക് ശോഭിക്കുവാൻ കഴിയും. ഇവരുടെ ചിന്തയിലോ പ്രവൃത്തിയിലോ ജാതിക്കും മതത്തിനും ഒരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. ഇവരുടെ സാമർത്ഥ്യം പ്രകടിപ്പിക്കുന്നത് സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിലാണ്. ഇവരുടെ മനസ്സിൽ ഒരാളിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ചോ തോന്നുന്ന അഭിപ്രായത്തെ പിന്നീട് വ്യത്യാസപ്പെടുത്താൻ വളരെ പ്രയാസമാണ്. ഇവർക്ക് ബുദ്ധിശക്തിയും കർമ്മകുശലതയും വേണ്ടുവോളം ഉണ്ടെങ്കിലും പൊതുവെ ഇവർ ചഞ്ചലചിത്തരാണ്. ഗുണദോഷ സമ്മിശ്രമായ ജീവിതമാണ് ഇവരുടേതെങ്കിലും ഇവരെ ഭാഗ്യവാന്മാരെന്ന് ഗണിക്കാവുന്നതാണ്. ഈ നാളുകാർക്ക് പിതൃഗുണം വളരെയൊന്നും സിദ്ധിക്കില്ല. എങ്കിലും ഇവർക്ക് മാതൃഗുണം ഏറെയിരിക്കും. സഹോദരങ്ങൾ മൂലം ഇവർക്ക് പലതരത്തിലും മനപ്രയാസങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് വേണ്ടി ഏതു സന്ദർഭങ്ങളിലും ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തും കൊടുക്കാൻ മടിക്കാത്ത ഇവർക്ക് പക്ഷേ അവരിൽ നിന്നും രമ്യമായ ഒരു ജീവിതം പോലും ലഭിക്കില്ല. മാത്രവുമല്ല, സ്വജനങ്ങളിൽ നിന്നും ഇവർക്ക് പലവിധ ക്ലേശങ്ങളും നേരിടേണ്ടതായി വരികയും ചെയ്യും. കാഴ്ചയിൽ വളരെ ആരോഗ്യവാന്മാരെന്ന് തോന്നിക്കുമെങ്കിലും ആ അനുമാനത്തിന് വാസ്തവവുമായി അല്പം പോലും ബന്ധമില്ല. നിസ്സാര കാരണം ഒന്നു മതി ഇവരെ ക്ഷീണിതരാക്കാൻ. ശാരീരികമോ മാനസികമോ ആയ വേദനകളോ വിഷമതകളോ സഹിക്കാനുള്ള ശക്തി പോലും ഇവർക്കില്ല. ദിനചര്യയിലും മറ്റും വളരെയേറെ സൂക്ഷിക്കാത്ത പക്ഷം ഇവരെ മൂത്രാശയ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, പ്രമേഹം തുടങ്ങിയവ ബാധിച്ചേക്കും. വളരെ ബുദ്ധിപൂർവമായും കരുതലോടുകൂടിയുമായിരിക്കും ഇവർ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അന്യർക്ക് ഇവരുടെ രഹസ്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കുന്നതല്ല. ലൈംഗികമായ ആർത്തിയും ആസക്തിയും ഈ നാളുകാർക്ക് കൂടിയിരിക്കും. ഇത് ഇവരുടെ സാൻമാർഗിക ജീവിതത്തെ ദോഷകരമായി ബാധിക്കുവാൻ ഇടയുണ്ട്. എങ്കിലും തങ്ങളുടെ അന്തസ്സിനും അഭിമാനത്തിനും ശോഷണം വരാത്ത തരത്തിൽ വികാരങ്ങളെ പരമാവധി അടക്കി നിർത്താൻ ഇവർക്ക് കഴിയും. 34 വയസ്സുവരെ ജീവിത പുരോഗതിയൊന്നും സിദ്ധിക്കാത്തവരാണ് ഈ നാളുകാർ. അതിനുശേഷം എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും വിജയം കൊയ്യാൻ ഇവർക്ക് കഴിയും. അധികം സംതൃപ്തമായിരിക്കില്ല ഇവരുടെ ദാമ്പത്യ ജീവിതം. ജാതകത്തിൽ ശനി വ്യാഴന്മാർ ത്രികോണ ദിശയിൽ നിന്നാൽ ആ ചതയം നക്ഷത്രക്കാർക്ക് അവിവാഹിതരായി കഴിയേണ്ടതായി വന്നേക്കാം. നേരത്തെ വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്ന ഈ നാളുകാർക്ക് അതിന് സാധ്യമായി തീരുന്നത് ജാതകവശാൽ ഈ ദോഷമൊന്നും ഇല്ലാത്തതിനാലാണ്. ഗൃഹഭരണ സാമർഥ്യമുള്ളവരും ഐശ്വര്യവതികളുമായിരിക്കും ഇവരുടെ ഭാര്യമാർ. എങ്കിലും ഇവരുടെ ജീവിതത്തിൽ എന്തോ ഒരു ന്യൂനത അനുഭവപ്പെടുന്നു. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വേണ്ടി അല്പം ഫലങ്ങൾ കൂടി. ഇവർ ശാന്ത സ്വഭാവികളായി തോന്നുമെങ്കിലും ഈ നാളുകാർക്ക് പൊതുവിലുള്ള മുൻകോപം എന്ന സ്വഭാവത്തിനു കൂടി ഉടമകളായിരിക്കും. ദൈവികമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്ന ഇവർ വിവേകവും സൽപ്പെരുമാറ്റവും എല്ലായ്പ്പോഴും പ്രകടിപ്പിക്കുന്നതാണ്. മുൻകോപം കൊണ്ട് പലപ്പോഴും കുടുംബകലഹം തന്നെ സംഭവിച്ചേക്കാം. ഭർത്താവിൽ സ്നേഹവും ബഹുമാനവും ചൊരിയുന്നവരാണ് ചതയം നാളുകാരികളെങ്കിലും ഇവരുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സംതൃപ്തികരമായിരിക്കില്ല. ചിലർക്ക് ഭർതൃദുരിതമോ വിരഹമോ അനുഭവിക്കേണ്ടതായി വരും. ചിലരുടെ വിവാഹ ജീവിതം ദുരിതപൂർണമായിരിക്കും. ഈ നക്ഷത്രത്തിൽ ആദ്യമായി ഋതുവാകുന്ന സ്ത്രീകൾ സന്താനം അധികമുള്ളവരായി കാണപ്പെടുന്നു.